ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന പഴം കൊണ്ട് ജാം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ചില സമയത്ത് നമ്മളെ പുരയിൽ ഇങ്ങനെ പഴം ബാക്കി ഉണ്ടാവില്ല, ഇങ്ങനെ പകുത്തിട്ട് കഴിക്കാൻ പറ്റാണ്ട് ആ സമയത്ത് ഇതുപോലെ ജാം ഉണ്ടാക്കി എടുത്താൽ മതി. ഞാൻ ഇവിടെ ഒരു 10 ചെറുപഴം എടുത്ത് ഇങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കടൽപ്പഴം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ടിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് അടുപ്പത്ത് വെച്ചിട്ട് 2 വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഇത് 2 വിസിലടിച്ച് വേവിച്ചെടുത്തിട്ട് ഞാൻ കുക്കർ ഏറെല്ലാം ഒഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് എന്നിട്ടിതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇത് നല്ലോണം അരിച്ചെടുക്കാം. ഇങ്ങനെ ഇത് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഫുള്ള് നമുക്കിത് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 2 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇന്ന് നമുക്ക് ഗ്രാമ്പൂ എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങേൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഒരു ജാമിൻ്റെ പരുവാകുന്നത് വരെ നമുക്കിത് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു റോസ് കളറ് 2 തുള്ളി ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇട്ടിക്കണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. കളറിന് പകരം നമുക്ക് ബീട്രൂട്ടിൻ്റെ നീരെല്ലാം ഇട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഇത് നമ്മളെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നുമെങ്കിലും ഇത് ചൂട് തണ്ണി വരുമ്പോഴേക്ക് കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും.
പിന്നെ ഇത് തണ്ണാൻ ചിലപ്പോൾ ഓവർ ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പഴം ബാക്കി വന്നാൽ കെട്ട് ചാടേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഇതുപോലെ കുട്ടികൾക്കെല്ലാം ജാം ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.